ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ശതാബ്ദി ഘോഷിക്കുന്ന വേളയിൽ ദൈവസമ്പാദനം അത്യുത്കൃഷ്ടം എന്ന് നമ്മളെ പഠിപ്പിച്ച ധന്യൻ മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ കൂടെ ഈ സമൂഹത്തിലെ ഒരു സന്യാസിനി ഇന്ന് ചെന്നു ചേരുകയാണ്. അദ്ദേഹം എന്തിനു വേണ്ടി സന്യാസ സഭകൾ സ്ഥാപിച്ചു, അത് ഓരോ സന്യാസിയിലും സന്യാസിയിലും നിറവേറ്റപ്പെടുകയാണ്. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായി സിസ്റ്റർ ജയനെക്കുറിച്ചുള്ള കുടുംബപരമായ കാര്യങ്ങളും സമൂഹത്തിലെ കാര്യങ്ങളും ഇവിടെ പ്രസ്താവിക്കപ്പെടുകയുണ്ടായി. അതിലേക്ക് ഞാൻ കടക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. 1989 മുതൽ 95 വരെയുള്ള 6 വർഷക്കാലം സിസ്റ്റർ ഈ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരിക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് സിസ്റ്ററിനോട് ബന്ധപ്പെടുവാൻ അവസരമുണ്ടായി. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, കടമംഗുളത്ത് ഒരു മെത്രാപ്പൊലിത്തയെയും അനേകം വൈദികരെയും സിസ്റ്റേഴ്സിനെയും സംഭാവന ചെയ്ത അക്കാലത്തെ ഏറ്റവും വലിയ ഇടവക എന്നുള്ള നിലയിൽ കടമംഗുളത്ത് ഒരു മഠം സ്ഥാപിക്കണം. പണമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ തേങ്ങലൊക്കെ നടത്തി എങ്കിലും ഞാൻ ശക്തിയായിട്ട് പിടിച്ചു. കടമംഗുളത്ത് അമേരിക്കയിലുണ്ടായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ ബന്ധപ്പെട്ടു. അദ്ദേഹം നമ്മൾ ഉദ്ദേശിച്ചതിൽ താഴെ വളരെ ചെറിയൊരു തുകയ്ക്ക് ആ വസ്തു കൈമാറ്റം ചെയ്തു എന്ന് മാത്രമല്ല, റോഡിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം കൂടി അദ്ദേഹം സൗജന്യമായിട്ട് തന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് മദർ ബാക്കിയുള്ളവരോടൊപ്പം ആലോചിച്ച് നടത്തിയ തീരുമാനം എത്ര ശരിയായിരുന്നു എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന സ്പെഷ്യൽ സ്കൂൾ, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സ്പെഷ്യൽ സ്കൂളായി, പ്രത്യേകിച്ച് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ള കുട്ടികളെ വളർത്തി പരിപാലിച്ച് അവരെ രാഷ്ട്രത്തിനും സഹയ്ക്കും ഒക്കെ കൊള്ളാവുന്നവരായി മാറ്റുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് അവിടെ. ഈ വചനവർഷത്തിൽ നാം വായിച്ചു കേട്ട സുവിശേഷത്തിലെ 2 വചനങ്ങൾ മാത്രം എടുത്ത് ഞാൻ എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നു. മദറിനെ അറിയാവുന്നവർക്ക് ആര് നിശ്ചയിക്കുന്ന കാര്യമല്ല, മദർ ഏറ്റവും ശാന്തശീലയായിരുന്നു. കർത്താവ് തൻ്റെ ഗ്രീക്ക് പ്രഭാഷണത്തിൽ അങ്ങനെയുള്ളവരെ വിളിച്ചത് ശാന്തശീലർ എന്നല്ല, സൗമ്യർ എന്നാണ്. ആരാണ് സൗമ്യൻ, ആരാണ് സൗമ്യ? സംഗീത പുസ്തകം 12:3 പറയുന്നു, മോശയേക്കാൾ സൗമ്യനായി ഈ ലോകത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. മോശ സൗമ്യനായിരുന്നു, കൽപ്പലകളും ഏന്തി താഴേക്ക് വന്നപ്പോൾ കാളക്കുട്ടിക്ക് ചുറ്റും നൃത്തം ചെയ്യുന്ന ഇസ്രായേൽക്കാരെ കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് അവൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ച കൽപ്പലകൾ അടിച്ചു പൊട്ടിക്കുകയും അത് പൊടിയാക്കി വെള്ളത്തിൽ കലർത്തി അവരെ കുടിപ്പിക്കുകയും ചെയ്തു എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. പക്ഷേ തൻ്റെ എല്ലാ കാര്യങ്ങളും
കർത്താവ് ഉപേക്ഷിച്ചപ്പോഴും പിതാവിൻ്റെ കാര്യത്തിൽ കർത്താവ് അതീവ തീക്ഷ്ണവാനായിരുന്നു എന്ന് നമുക്കറിയാം. അവന് രണ്ട് പദപ്രയോഗങ്ങൾ ബൈബിളിലുണ്ട് കർത്താവിനെ സംബന്ധിച്ച്. ഒന്ന്, ആട്ടിൻകുട്ടി, ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ആട്ടിൻകുട്ടി ഇതാ വരുന്നു യോഹന്നാൻ പറഞ്ഞു. അവന് വേറൊരു പ്രയോഗം കൂടിയുണ്ട്, യൂദായുടെ സിംഹം. ആട്ടിൻകുട്ടിയും സിംഹവും ചേരാത്ത പ്രതീകങ്ങളാണ്. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ടും പീഡനങ്ങളും നിന്ദനങ്ങളും ഏറ്റപ്പോൾ അവൻ താഴ്മ നിമിത്തം വായി തുറന്നില്ല എന്ന് വായിക്കുന്നു. എന്നാൽ പ്രീശരെ വെള്ളടിച്ച കുഴിമാടങ്ങളെന്നും ഹെറോദേസ് രാജാവിനെ കുറുക്കനെന്ന് വിളിക്കാനും കർത്താവ് മടിച്ചില്ല എന്നുള്ളതും നമുക്കറിയാം. തൻ്റെ പിതാവിൻ്റെ ആലയം കളങ്കപ്പെടുത്തിയവരെ അവരുടെ നാണയമാറ്റക്കാരുടെ മേശ തട്ടിമറിച്ചെന്നും ചാട്ടവാറെടുത്ത് അവരെ ഓടിച്ചെന്നും വായിക്കുമ്പോഴും ഈ രണ്ട് പ്രതീകങ്ങളും ഒരുപക്ഷെ ചേരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. മീക്ക്നെസ് ഇസ് പവർ, പക്ഷേ ഈ പവർ റീസ്ട്രെയിൻഡ് പവറാണ്. ഒരു കുതിരയ്ക്ക് ഒരു നല്ല ആരോഗ്യമുള്ള 10 പുരുഷന്മാരെക്കാൾ ശക്തിയുണ്ട്. പക്ഷേ ഈ കുതിരയെ ഒരു കൊച്ചുകുഞ്ഞിന് പോലും കയ്യിലൊരു ചെറിയ വടിയും കടിഞ്ഞാണും ഉണ്ടെങ്കിൽ നയിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് റീസ്ട്രെയിൻഡ് പവർ എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന സൗമ്യനായ മനുഷ്യൻ സ്വന്തം കാര്യങ്ങളെല്ലാം മറന്നേക്കും, ദൈവത്തിൻ്റെ കാര്യത്തിൽ തീക്ഷ്ണതയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളവർക്ക് തമ്പുരാൻ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്തത് അവർ ഭൂമി അവകാശമാക്കും എന്നുള്ളതാണ്. സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഈ ലോകം വിട്ടുപോകുന്നവരാണ്. ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അസ്ഥാനത്താകും. ദൈവം ഈ ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ പുത്രനെ കൊടുക്കുവാൻ തീരുമാനിച്ചത്. ഇത് ദൈവം സ്നേഹിച്ച ഭൂമിയാണ്. ഗോകുൽ തായിൽ കർത്താവിൻ്റെ രക്തം വീണ, ഭൂമിയിൽ വീണ സമയം മുതൽ ദിസ് എർത്ത് ഹാസ് ബിക്കം സീക്രട്ട്, ഇത് പരിശുദ്ധമായ സ്ഥലമാണ്. കർത്താവിൻ്റെ പാദമുദ്ര പതിഞ്ഞ മണ്ണിനെ നമ്മൾ നിസ്സാരമാക്കുവാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട്. എവിടെയാണ് ദൈവരാജ്യം? ദൈവത്തിൻ്റെ ഹിതം എവിടെ പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നു അവിടെയാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഒരു വ്യക്തിയിൽ കോൺക്രീറ്റായി, അത് കർത്താവായ യേശുവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, തപ്പി നടക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഈ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവരാണ് എല്ലാ ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് സന്യസ്തരും. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധ പൗലോസ്ലിയ റോമർക്ക് എഴുതിയ 14:17 ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ചാക്രിയ ലേഖനങ്ങൾ, എൻസിക്ലിക്കൽസ് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രാമുഖ്യം കൊടുക്കുന്നൊരു വിഷയമാണ് ആനന്ദം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചാക്രിയ ലേഖനമായ എവൻജേലിയി
ഗൗതിയും സുവിശേഷത്തിൻ്റെ ആനന്ദം. ആനന്ദം ഇല്ലാത്ത ഒരാൾ ഒരു സന്യാസി അല്ലെ സന്യാസിനി ഈസ് എ കൗണ്ടർ വിറ്റ്നസ്, എതിർ സാക്ഷ്യ. ഇന്ന് മദർ ജെയിനിനെ കുറിച്ച് ജർമ്മനിയിലുള്ള ഒരു സിസ്റ്റർ എനിക്കൊരു ചെറിയ കുറിപ്പെഴുതി. അതിങ്ങനെയായിരുന്നു, സ്നേഹത്തിൻ്റെ നിറകുടമായ സിസ്റ്റർ ജെയിനെ മറക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരു കുടം നിറഞ്ഞു കഴിഞ്ഞാൽ തുളുമ്പും. അങ്ങനെ തൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് സ്നേഹം ചൊരിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു സിസ്റ്റർ ജെയിൻ എന്ന് ആ മദറിനോടൊപ്പം ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഈ ആനന്ദം പലതരത്തിൽ അന്വേഷിക്കുന്നവരുണ്ട്. ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും അന്വേഷിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലി അങ്ങനെ പറഞ്ഞത്. മറ്റ് ജടീകമായ സന്തോഷങ്ങളിൽ നിന്നും മദ്യാസക്തിയിൽ നിന്നും ഒക്കെ ആനന്ദം അനുഭവിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നൈമിഷികമാണെന്നും ഇതൊന്നും നിലനിൽക്കുന്നതല്ലെന്നും അതൊന്നും ആനന്ദം പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ജീവജലത്തിൻ്റെ അരുവി. മൂവാറ്റുപുഴ കർമ്മലിത്താക്കാർക്ക് ഒരാശ്രമമുണ്ട്. അവിടെ ഞാൻ പലപ്പോഴും പോകാറുണ്ട്. അവർ എനിക്ക് വല്ലപ്പോഴും പുസ്തകങ്ങൾ സമ്മാനമായിട്ട് തരും. മിക്കവാറും തന്നെ അമ്മ ത്രസ്യയുടെ അല്ലെ ആവിലയിലെ ത്രസ്യയുടെ പുസ്തകങ്ങളാണ്. അതിലൊരു പുസ്തകത്തിൽ അമ്മ ത്രസ്യ ഇങ്ങനെ എഴുതിയിരിക്കുക, എന്താണ് സന്തോഷം എന്നുള്ളത്. അമ്മ ത്രസ്യ പറയുന്നു, അതിൽ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ സന്ദർശിച്ചിട്ടുള്ള പല കാർമലൈറ്റ് കോൺവെൻസ് പ്രത്യേകിച്ച് മിണ്ടാ മഠങ്ങൾ എല്ലാം തന്നെ ചതുരത്തിലാണ്, നാലുകെട്ടാണ്. നാലുകെട്ടിൻ്റെ നടുവിൽ ഒരു ഗാർഡനുണ്ട്. ഞാൻ മൂന്നാല് ഇവിടെ ഇന്ത്യയിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ സന്ദർശിച്ചപ്പോൾ ഇൻവേരിയബിളി എല്ലായിടത്തും ഉണ്ടായിരുന്ന റോസ ചെടികൾ ധാരാളമായി നട്ടിട്ടുള്ള ഒരു തോട്ടം അതിൻ്റെ നടുവിലുണ്ടാകും. ഒരുപക്ഷെ ഇത് നനയ്ക്കുന്ന കാര്യം ഓർത്തിട്ടായിരിക്കും അവിലയിലെ ത്രസ്യ ഇങ്ങനെ എഴുതി. നമുക്ക് പല രീതിയിൽ വെള്ളം കോരാം. ആഴമേറിയ കിണറിൽ നിന്ന് കയറും തൊട്ടിയുമായിട്ട് വലിച്ചു കയറ്റി നമുക്ക് വെള്ളം കോരാം. 15-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത്. അവർ പറയുന്നു നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മെക്കാനിക്കായിട്ട് തടി കൊണ്ട്, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, തടി കൊണ്ടുള്ള ചാട്, അത് കറക്കിക്കഴിഞ്ഞാൽ അതിലൂടെ കയർ ചുറ്റി വെള്ളം മോളി വരും. യാന്ത്രികമായിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവസാനമായിട്ട് അവർ പറയുന്നു, നീ ഇതൊന്നും അല്ല, നമ്മൾ പ്രയത്നിക്കുകയൊന്നും വേണ്ട, ഈ തോട്ടത്തിലേക്ക് ഭൂമിയുടെ അടിയിൽ തന്നെ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് ദിവസവും ഈ ചെടികളെ നനയ്ക്കുവാണെങ്കിൽ അതെന്ത് വലിയ അനുഗ്രഹമായിരുന്നേന്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ബഹ്റിനിൽ ദൈറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ദൈറ തന്നെയായിരുന്നു, ഒരു ക്രിസ്ത്യൻ ആശ്രമം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഫൗണ്ടേഷൻ മാത്രമേ ഇന്ന് കാണാനുള്ളൂ. അതിൻ്റെ അടുത്തുനിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് അത് മുകളിലേക്ക് ഒരു 10-20 അടി മുകളിലേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. കടലിന് തൊട്ടടുത്താണ് ഈ സ്ഥലം. പക്ഷേ അതിൽ നിന്ന് വരുന്ന വെള്ളം മധുരമായ സ്വീറ്റ് വാട്ടറാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ളവരോട് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇത് സ്വീറ്റ് വാട്ടറാകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇവിടെ നിന്നുള്ള വെള്ളമല്ല, ഇത് സൗദി അറേബ്യയിലെ പർവ്വതങ്ങളിൽ നിന്നുള്ള വെള്ളം ഭൂമിക്ക് അടിയിലേക്ക് താണ്, ഈ സമുദ്രത്തിൻ്റെ അടിയിൽ കൂടെ
ഉള്ള ഒരു കനാലിൽ കൂടി ഇതിവിടെ വന്ന് മോളിൽ അതിൻ്റെ പ്രഷറിൽ മോളിട്ട് ചാടുകയാണ്. വെള്ളമുണ്ടായിടത്താണ് പുരാതന കാലത്ത് പ്രത്യേകിച്ച് മരുഭൂമികളിൽ സന്യാസിമാർ അവരുടെ താവളം, അവരുടെ ദയറ വെച്ചിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഈ മരുഭൂമിയിൽ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം വരുന്നത് മനോഹരമായ ഒരു കാഴ്ചയും അനുഭവമാണ്. യോഹന്നാൻ സ്ലീഹ അങ്ങനെയാണ് പറഞ്ഞത്, വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം നമ്മളല്ല, നമ്മൾ അനുഭവിക്കുന്നതുമല്ല, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്താണെന്ന് ഗലത്യർ ലേഖനം 5:22-23 പറയുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. സൺഡേ സ്കൂളിൽ നമ്മൾ 12 ആത്മാവിൻ്റെ ഫലങ്ങൾ പറയും. അത് ഇവിടെ നിന്നുള്ളതല്ല, ഗലാത്യർ ലേഖം 5 നിന്നല്ല, അത് യെശയ്യായുടെ പ്രവചനത്തിൽ നിന്ന് കൂടി എടുത്ത് 3 കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെയാണ് 12 ഫലങ്ങൾ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഈ സൗമ്യതയും ആനന്ദവും പരിശുദ്ധാത്മാ ഫലങ്ങളാണ്. ഒരു മരത്തെ നാം അറിയുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. ഈ സിസ്റ്റർ ജെയിൻ്റെ വേർപാടിൽ നമ്മൾ ദുഃഖിക്കുമെങ്കിലും ഇത് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതത്തിൻ്റെ തികവ് പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് എന്നേക്കാൾ കൂടുതൽ ഈ സമൂഹത്തിലുള്ളവർക്കും സിസ്റ്ററോട് ഇടപെട്ടുള്ളവർക്കും സിസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്കും സിസ്റ്റർ നേതൃത്വം കൊടുത്ത സ്കൂളുകൾക്കും ഒക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. സന്തോഷമില്ലാത്ത ഒരു മുഖം സിസ്റ്ററിനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. വളരെ ശാന്തശീല, സൗമ്യത, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞപ്പോൾ അത് സന്യാസത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 90 ഈ മരുഭൂ യാത്രയിൽ സന്തോഷവും സൗമ്യതയുടെ മുഖം കാണിച്ച് സന്യാസത്തിൻ്റെ പാഠം നമ്മളെ പഠിപ്പിച്ച ഈ സന്യാസിനി കത്തിച്ച ദീപേഷ്ടികളും പാത്രത്തിൽ നിറയെ എണ്ണയും കരുതിയിരുന്ന ബുദ്ധിമതികളായ കന്യകമാരോടുകൂടി സ്വർഗപ്രവേശനത്തിന് യോഗ്യയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.